ഹായ്, എൻ്റെ പേര് നവീൻ കുമാർ. നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ധാരാളം ആളുകൾ സ്വന്തമായി ഒരു സംരംഭം എന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന വ്യക്തികളാണ്. ഒരുപാട് ആളുകൾ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ആളുകളെ സംബന്ധിച്ച് അവർ ഗൾഫ് റിട്ടേൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്ത ജോലി ഉപേക്ഷിച്ച ഒരു ബിസിനസ് സംരംഭവുമായി ഇറങ്ങുന്ന വ്യക്തികളായിരിക്കാം. പഠനം കഴിഞ്ഞ് ജോലി വേണ്ട, എനിക്കൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയാൽ മതി എന്ന ആഗ്രഹത്തോടുകൂടി ബിസിനസ് തുടങ്ങുന്ന ആളുകളായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, പ്രൊഡക്റ്റ് or and service എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റും സർവീസും കൂടിയുള്ള ഒരു പാക്കേജോ. അപ്പോൾ പ്രൊഡക്റ്റും സർവീസും അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സർവീസോ ആണ് ആദ്യം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഘടകം. ഏത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു നല്ല ഡീപ്പായിട്ടുള്ള നോളജും ഉണ്ടാക്കി വേണം ആ പ്രൊഡക്റ്റ് സെലക്ഷൻ നടത്താൻ. ഇനി സർവീസ് ആണെങ്കിൽ ആ സർവീസ് ഉപയോഗിക്കുന്ന എത്ര പേരാണ് മാർക്കറ്റിലുള്ളത്, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എത്രമാത്രം ആളുകൾക്ക് ആവശ്യകരമാണ്, എന്തൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നതാണ് ഈ പ്രൊഡക്റ്റ് സർവീസ്, ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ആ മേഖലയിലേക്ക് ഇറങ്ങാൻ. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ കച്ചവടം മാർക്കറ്റിൽ കൂടുന്നുണ്ട് എന്ന് കണ്ട്, ഏതെങ്കിലും ഒരു സർവീസ് ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ട് ചാടിക്കേറി ആ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാനുള്ള ഒരു സംരംഭം തുടങ്ങിയാൽ അതൊരു പക്ഷേ അബദ്ധമായി പോയേക്കും. അപ്പൊ ഫൗണ്ടേഷൻ ഇതാണ്, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റും സർവീസും ആയിരിക്കണം, അതിന്മേൽ കൃത്യമായ ഒരു പരിജ്ഞാനം ഒരു പുതിയ സംരംഭകൻ എന്നുള്ള രീതിയിൽ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ്. നമ്പർ 2, പാഷൻ ഓർ ഡ്രൈവ്, ഒരു അഭിനിവേശം വേണം ഒരു സംരംഭകൻ എന്നുള്ള രീതി മുൻപോട്ട് പോകാനുള്ള ഒരു അഭിനിവേശം വേണം. കാരണം ഒരുപക്ഷെ ഇതുവരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ കൃത്യസമയത്ത് ചെല്ലുകയും കൃത്യസമയം വരെ വർക്ക് ചെയ്യുകയും ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത് ചെയ്താലേ മാസാവസാനം നമുക്ക് സാലറി കിട്ടുള്ളായിരുന്നു. എന്നാൽ സ്വന്തം സംരംഭത്തിൽ വരുമ്പോൾ നമ്മളെ നിയന്ത്രിക്കാനായി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പല ആളുകളെ സംബന്ധിച്ചും അവർ ബിസിനസ് തുടങ്ങിയ ശേഷം അവർക്ക് വേണ്ട രീതിയിൽ ടൈം കീപ്പ് ചെയ്യാനോ വേണ്ട ഡിസിപ്ലിനോടുകൂടി ആ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാനോ ഒന്നും സാധിക്കാറില്ല. കാര്യം കുറേ നാള് തന്നോട് കാര്യങ്ങൾ പറയാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ മുതലാളി എന്ന കോൺസെപ്റ്റിൽ റെസ്റ്റ് എടുക്കുകയും ലേസിയായി മടിയനായി മാറുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. തുടർന്ന് അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ സ്ഥാപനം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പാഷനുള്ള ഏരിയയിലാണോ നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് പാഷനുള്ള ഏരിയയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ എത്ര മണിക്കൂർ അവിടെ പണിയെടുത്താലും നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നില്ല, നമുക്ക് സമയം പോകുന്ന അറിയില്ല, നമ്മൾ അത്ര ആക്റ്റീവായി ആ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറോ. അപ്പൊ പാഷൻ ഡ്രൈവ് ഉള്ള മേഖലയിലാണോ നമ്മളൊരു സംരംഭകനായി മാറുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്, പാഷനും ഡ്രൈവും ഉള്ള ഒരു മേഖലയിൽ വേണം നമ്മൾ നമ്മുടെ സംരംഭം ആരംഭിക്കാൻ. 3, ലീവ് ഷെയിം, ഷെയിം അല്ലെങ്കിൽ നാണം എന്നുള്ള ആ ഒരു അവസ്ഥയെ അതിജീവിച്ച് വേണം നമ്മൾ ഈയൊരു പ്രസ്ഥാനവുമായി ഇറങ്ങിത്തിരിക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ധാരാളം ഏരിയയിൽ ചെല്ലുമ്പോൾ ധാരാളം ആളുകളെ കാണാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ റിജക്റ്റ് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റും സർവീസും വേണ്ടെന്ന് പറയും, നമ്മളെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഒരു നാണമില്ലാതെ അടുത്ത ആളുടെ അടുത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ഇതേ ആളെ ഫോളോ അപ്പ് ചെയ്തത് കൺവിൻസ് ചെയ്യാൻ അതിനുള്ള ചങ്കൂറ്റം വേണം. അപ്പൊ ആ ഒരു നാണം എന്നുള്ളത് ഉപേക്ഷിച്ചേ പറ്റൂ. മാത്രമല്ല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും തോറ്റുപോണ സമയത്തൊക്കെ മറ്റുള്ള ആളുകളൊക്കെ എന്നെപ്പറ്റി മോശമായി പറയില്ലേ, നാണക്കേടായാലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സംരംഭം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ ഷെയിം അല്ലെങ്കിൽ നാണം എന്നുള്ളത് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേണം ഒരു ഓണ്ടർപ്രണറായി ഇറങ്ങിത്തിരിക്കാൻ തീരുമാനമെടുക്കാൻ. 4, പ്രൊഫഷണലിസം, ഒരു പ്രൊഫഷണലായി വേണം നമ്മൾ നമ്മുടെ സംരംഭത്തെ സമീപിക്കാൻ. തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രൊഫഷണലായി ഹൈ പ്രൊഫഷണലിസം ഇംപ്ലിമെൻ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ നടക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുന്നൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല. എന്നാലും നമ്മൾ ബേസിക് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ നിർബന്ധിതമായ ഒരു തീരുമാനം എടുക്കണം. അത്യാവശ്യം ഈ കാലഘട്ടത്തിൽ ഒരു ബേസിക് ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. കൂടാതെ ഒരു വെബ്സൈറ്റ് നിർബന്ധമായും ഈ കാലഘട്ടത്തിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ്. വെബ്സൈറ്റും മൊബൈൽ ആപ്പും ഒക്കെ ഈ കാലഘട്ടത്തിന്റെ റിക്വയർമെന്റ്സ് ആണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രൊഫഷണലായി സമീപിക്കുന്ന ഒരു ചിന്താഗതിയോടുകൂടി വേണം ഇന്ന് ഒരു സംരംഭം തുടങ്ങാനായി ഇറങ്ങിത്തിരിക്കാൻ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രൊഫഷണലായി മാറുക. നമ്മളൊരു പ്രൊഫഷണൽ ആയിരിക്കുക, നമ്മുടെ ഓർഗനൈസേഷനെ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡോടുകൂടി തന്നെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. 5, പോർട്ട്ഫോളിയോ ആൻഡ് ടെസ്റ്റിമോണിയൽസ്,
കൃത്യമായ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് വേണം. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ബേസിക്കായി നമ്മുടെ കമ്പനി എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ്, ആ ഓർഗനൈസേഷൻ എന്ത് സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ബേസിക് പ്രൊഫൈൽ നിർബന്ധമായിട്ടും നമുക്ക് വേണം. ഈ പ്രൊഫൈൽ മാത്രം പോരാ, ടെസ്റ്റിമോണിയൽസും വേണം. അപ്പോൾ ഒരു ചോദ്യം വരാം, പുതിയൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച ആളുകളില്ലല്ലോ, ഉപയോഗിച്ച ആളുകൾ ഇല്ലാത്തടത്ത് എങ്ങനെയാണ് ടെസ്റ്റിമോണിയൽസ് ഉണ്ടാക്കുന്നത്? വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. അപ്പോൾ തുടക്ക സമയത്ത് നമ്മുടെ പ്രൊഡക്ട്സും നമ്മുടെ സർവീസും ആളുകൾക്ക് ചെറിയ റേഞ്ചിൽ അല്ലെങ്കിൽ ചെറിയ പ്രൈസിങ്ങിൽ തന്നെ അവെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആളുകൾ അത് ടേസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയും അത് അനുഭവിക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അവരുടെ അനുഭവം എന്താണെന്നുള്ളത് അവർ പങ്കുവയ്ക്കും. അങ്ങനെ നമുക്ക് ടെസ്റ്റിമോണിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ ടെസ്റ്റിമോണിയൽസ് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം നമ്മളൊരു കസ്റ്റമറെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാൻ ചെല്ലുമ്പോഴോ കസ്റ്റമർ ചോദിക്കുന്ന പല സംശയങ്ങൾക്കും ഈ ടെസ്റ്റിമോണിയൽ പ്രൂഫായി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അവിടെ നമ്മുടെ പ്രൊഡക്ട്സും സർവീസിൻ്റെ സെയിൽസ് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോയും ടെസ്റ്റിമോണിയലും നമ്മൾ ഒരു സംരംഭകനാവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുള്ളായ ഒരു സംരംഭമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഒരു പോർട്ട്ഫോളിയോ ആൻഡ് ടെസ്റ്റിമോണിയൽസ്. നമ്പർ 6, ജോയിൻ ഇൻ നെറ്റ്വർക്കിംഗ് ഓർഗനൈസേഷൻസ്. നെറ്റ്വർക്കിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അതായത് മറ്റ് ബിസിനസ്സുകാരുമായി പരിചയപ്പെടാൻ കഴിയുന്ന, മറ്റ് വ്യക്തികളുമായി പരിചയപ്പെടാൻ കഴിയുന്ന അങ്ങനെയുള്ള ധാരാളം ഓർഗനൈസേഷനുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ ബിസിനസ്സുകാരുടെ മാത്രം ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ BNI പോലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അതല്ല, ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ, ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉള്ള പലതരം ഗ്രൂപ്പ്സ്, പലതരം ഓർഗനൈസേഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിലും ഓർഗനൈസേഷൻസിലും ഒക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുകയും അവരുമായി നിരന്തരമായി സഹകരിക്കുകയും ചെയ്താൽ തീർച്ചയായും ഒരു പുതു സംരംഭകൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത്. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 കാര്യങ്ങളും ഒരു പുതിയ സംരംഭകനായി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തി, ഒരു സംരംഭം വിജയിപ്പിക്കണം എന്നാഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തി തീർച്ചയായും പാലിച്ചിരിക്കേണ്ട 6 കാര്യങ്ങളാണ്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ അതെന്താണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് എല്ലാ പുതു സംരംഭകരെയും അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ ബിസിനസ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.